Hello guys, welcome back to my channel. In this video, we will talk about Kerala Blasters. We will talk about the video. അപ്പം നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ഇപ്പോൾ ഫക്കുണ്ടോ പെരേര തൻ്റെ പരിക്ക് മാറി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടെ ജോയിൻ ചെയ്തെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടെ ഫക്കുണ്ടോ പെരേര ഇറങ്ങാൻ മിക്കവാറും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ഒരു വലിയൊരു നല്ലൊരു ടീമിനെ തന്നെ മെനഞ്ഞെടുക്കാൻ കഴിയും. അതായിരിക്കും ഇനി അടുത്ത ഇതെന്ന് പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനിലേക്ക് അടുത്ത സീസണിൽ കർവൻസ് ബെൽഫോർട്ടും ബർത്തലയോമയോ ഓഗ്ബെച്ചയും വരുമെന്നാണ് ഇപ്പോൾ കേൾക്കാൻ സാധിച്ചത്. കാരണം ബർത്തലയോം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ താരമായിരുന്നു കർവൻസ് ബെൽഫോർട്ട്. കർവൻസ് ബെൽഫോർട്ടിൻ്റെ നോക്കുകയാണെങ്കിൽ 2016 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടെ കളിച്ച ഒരു താരം കൂടെയാണ് കർവൻസ് ബെൽഫോർട്ട്. താരം 3 ഗോളുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അടിച്ചതും അതുപോലെ തന്നെ 1 അസിസ്റ്റുമുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പേരിൽ കർവൻസ് ബെൽഫോർട്ടിന്. അതുപോലെ തന്നെ താരത്തിന് എപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരോടുള്ള പിന്തുണയെ അറിയിച്ചുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ എന്നുമെന്നും പോസ്റ്റ് ഇടുന്നുണ്ട്. ഇന്നും ഇന്നലെയുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് കൂടുതൽ പോസ്റ്റുകൾ കർവൻസ് ബെൽഫോർട്ടിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കർവൻസ് ബെൽഫോർട്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇനി അടുത്ത സീസണിൽ വരുവാണെങ്കിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും സന്തോഷം. അതുപോലെ നല്ലൊരു കളിയും മികച്ചൊരു പ്രകടനം ബെൽഫോർട്ടിൻ്റെ സ്ഥാനത്ത് നമുക്ക് സ്ഥിരീകരിക്കാം. അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ബെൽഫോർട്ടിന് വരാൻ താല്പര്യമുണ്ടെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ സാഹചര്യത്തിൽ. അതുപോലെ തന്നെയാണ് ബർത്തലയോമി ഓഗ്ബെച്ചെ. ഓഗ്ബെച്ചെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞ സീസണിൽ കൂടുതൽ മത്സരങ്ങൾ കളിച്ചിരുന്നു. പക്ഷേ കേരള കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ മത്സരം അതുപോലെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ബർത്തലയോമി ഓഗ്ബെച്ചനെ മാറ്റി മറ്റു താരങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്ത സീസണിൽ ഓഗ്ബെച്ച ടീമിലേക്ക് എത്തുമായിരുന്നെങ്കിൽ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ ഗോളുകൾ കണ്ട് നമുക്ക് കളി ജയിക്കാനും അതുപോലെ തന്നെ അടുത്ത സീസൺ നമുക്ക് കപ്പ് കിട്ടാൻ വരെ സാധ്യതയുള്ള താരങ്ങളാണ് ഈ ഓഗ്ബെച്ചയ്ക്ക്. ഇപ്പോൾ നിലവിൽ ഓഗ്ബെച്ച മുംബൈ സിറ്റി എഫ് സിക്കെതിരെയാണ് മുംബൈ സിറ്റി എഫ് സിയുടെ ടീമിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഈ രണ്ട് താരങ്ങൾ ബെൽഫോർട്ടും ഓഗ്ബെച്ചയും കൂടെ വരുവാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കൊരു സന്തോഷ വാർത്തയായിരിക്കും. അതുപോലെ തന്നെ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇവരെ രണ്ടും ജോയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കൂടുതൽ ഗോളുകൾ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി നിങ്ങളുടെ അഭിപ്രായം ദയവു ചെയ്ത് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ താഴെ രേഖപ്പെടുത്തുമെന്ന് ഞാൻ ദയവായി അഭ്യർത്ഥിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ വരും സീസണിലെ സൈനിങ് ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് കിബുവിക്വാനം പോയതിന് പുറകെ അടുത്ത സീസണിൽ ഏത് കോച്ചായിരിക്കുമെന്നാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. അടുത്ത സീസണിൽ കോച്ച് വൈകാതെ തന്നെ മാർച്ച് ആദ്യം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിക്കുമെന്ന് തന്നെ നമുക്ക് കണ്ടിരിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കിടന്ന് ആ ബെല്ലൈക്കണം കൂടെ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പം നിങ്ങളുടെ മൊബൈലിൽ കിട്ടും. അപ്പോൾ താങ്ക് യു.